രണ്ടാളുകളോടാണ് ഞാൻ കാര്യം പറയുന്നത്. ഒന്ന്, പെൺകുട്ടികളോട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ഇതല്ല ജീവിതം. 20ഉം 21ഉം വയസ്സ് പ്രായമായ ആൺകുട്ടികൾ മറ്റ് പലതും പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ വില എന്താണ് എന്ന്, വാല്യൂ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറണം. അവർ വരുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ലായെങ്കിൽ 10ാം ക്ലാസ് കഴിയും, +2 കഴിയും, ആ ആൺകുട്ടികൾ പലതും ചെയ്തിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകും. ഡിഗ്രി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. 10ാം ക്ലാസ് എന്ന് പറയുന്നത് പഠിക്കുന്ന പ്രായമാണ്. പ്രിയപ്പെട്ടവരെ, മഷൂദ് മാട്ടൂലാണ്. ഞാൻ ഇന്ന് ഷിഹാബ് ചോറ്റൂരുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായിട്ടല്ല വരുന്നത്. എത്തിയപ്പോൾ രണ്ട് പെൺകുട്ടികൾ, എനിക്ക് തോന്നുന്നത് 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളാണ്. സ്കൂളിന്റെ പേരും യൂണിഫോമിന്റെ കളറും ഞാൻ പറയുന്നില്ല. വളരെ ദൂരത്ത് നിന്ന് എന്റെ വണ്ടിയിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ രണ്ട് പെൺകുട്ടികളും ബൈക്കിൽ വന്ന രണ്ട് ആൺകുട്ടികളും. ആൺകുട്ടികൾക്ക് 20-23 വയസ്സ് പ്രായം തോന്നും. അപ്പൊ ഈ പെൺകുട്ടികളായിട്ട് സംസാരിക്കുന്നു. ബാഗിൽ നിന്ന് എന്തോ ഒരു സാധനം എടുത്തിട്ട്, ഞാൻ അടുത്തെത്തിയപ്പോൾ എന്തോ ഒരു സാധനം എടുത്തിട്ട് കൊടുക്കുന്നു. അപ്പൊ ഞാനൊന്ന് സ്ലോ ആക്കിയിട്ട് ഒന്ന് നോക്കിയപ്പോൾ അവർ പെട്ടെന്ന് ബൈക്ക് എടുത്ത് പോയി. പെൺകുട്ടികൾ ഒന്ന് ബേജാറായിട്ട്, എല്ലാവരും ഒന്ന് ബേജാറായിട്ട് പോകുകയും ചെയ്തു. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? നമ്മുടെ രക്ഷിതാക്കള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പല രീതിയിലുള്ള കാര്യങ്ങൾ, പല വിധത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ പെൺമക്കളുമായി ബന്ധപ്പെട്ടത്, ആൺമക്കളെ കാര്യം ഞാൻ പറയുന്നില്ല. ചില ആൺകുട്ടികൾക്ക് ഇതൊരു ഹരമാണ്, ഹോബിയാണ്. ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടാക്കുക, എന്നിട്ട് അത് മിസ്യൂസ് ചെയ്യുക എന്നുള്ളത്, അതിനായിട്ട് നടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. കാരണം 20-21 വയസ്സ് പ്രായമായ ആൺകുട്ടികൾ ആ സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടും, എന്നിട്ട് മിസ്യൂസ് ചെയ്തിട്ട് ഗൾഫിലേക്ക് പോകും, തിരിച്ചു വന്നിട്ട് വേറെ ആരെയെങ്കിലും കല്യാണം കഴിച്ച് ജീവിക്കും. അതുകൊണ്ട് ആൺകുട്ടികളുടെ കാര്യം ഞാൻ പറയുന്നില്ല, പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. രണ്ടാളുകളോടാണ് ഞാൻ കാര്യം പറയുന്നത്. ഒന്ന്, പെൺകുട്ടികളോട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ഇതല്ല ജീവിതം. 20ഉം 21ഉം വയസ്സ് പ്രായമായ ആൺകുട്ടികൾ മറ്റ് പലതും പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ വില എന്താണ് എന്ന്, വാല്യൂ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറണം. അവർ വരുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ലായെങ്കിൽ 10ാം ക്ലാസ് കഴിയും, +2 കഴിയും, ആ ആൺകുട്ടികൾ പലതും ചെയ്തിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകും. ഡിഗ്രി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. 10ാം ക്ലാസ് എന്ന് പറയുന്നത് പഠിക്കുന്ന പ്രായമാണ്. +2 എന്ന് പറയുന്നത് പഠിക്കുന്ന പ്രായമാണ്. ഡിഗ്രി എന്ന് പറയുന്നത് പഠിക്കുന്ന പ്രായമാണ്. പഠിക്കുന്ന പ്രായത്തിൽ നിങ്ങൾ പഠിക്കണം. പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ സ്കൂളുകളിലേക്ക് അയക്കുന്നത്, മറ്റൊന്നിനും വേണ്ടിയല്ല. അപ്പൊ ഈ പ്രായം കഴിഞ്ഞിട്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനത്തിൽ നിങ്ങളുടെ ഭർത്താവുമൊത്ത് ജീവിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാ? എപ്പോഴാണ് ഈ ചങ്ങായി കോള് ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല. നിങ്ങളുടെ 10ാം ക്ലാസ് ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ കൂടിയ ചങ്ങായി എപ്പോഴാണ് നിങ്ങളെ ഫോൺ ചെയ്യാന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എപ്പോഴാണ് നിങ്ങളുടെ ഭർത്താവിനെ ഫോൺ ചെയ്യുക എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എപ്പോഴാണ് അവർ മിസ്യൂസ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇനി നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്ന സമയത്ത് ടൗണിൽ പോയാൽ, അങ്ങാടിയിൽ പോയാൽ ഈ ചങ്ങായിനെ കണ്ടതിനാൽ നിങ്ങൾക്ക് ആകെ ഒരു പതർച്ച വരും. നിങ്ങളുടെ ഭർത്താവിന്റെ മുമ്പിൽ നിന്ന് ഈ ചങ്ങായി എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കും. അതുകൊണ്ട് പെൺകുട്ടികൾ ശ്രദ്ധിക്കുക, 10ാം ക്ലാസ്സല്ല ജീവിതം. 10ാം ക്ലാസ്സിൽ നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി, +2 നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി പലരും വരും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വലത് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നങ്ങളായിട്ട്, വിലങ്ങുതടികളായിട്ട് ഈ കാലഘട്ടത്തിലെ ജീവിതം വരുമെന്ന കാര്യം തീർച്ചയാണ്. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് രക്ഷിതാക്കളോടാണ്. നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പോയിട്ട് എത്ര മണിക്കാ വരുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവരാരുടെ കൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വലിയ ദുരന്തങ്ങൾ കയറി വരും. നിങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ആളുകളായിരിക്കും, നാട്ടിൽ നല്ല സൽപ്പേരുള്ള കുടുംബത്തിൽപ്പെട്ട ആളുകളായിരിക്കും. കൂതറ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളാണെങ്കിൽ എന്തേലും ചെയ്തോട്ടെ, ഞാൻ പറയുന്നത് നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബങ്ങളിലെ രക്ഷിതാക്കളോടാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഇൻസ്റ്റഗ്രാം ആക്കി കൊടുക്കണ്ട എന്ന് പറയുന്നില്ല, വാട്സപ്പ് ആക്കി കൊടുക്കണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ ഇൻസ്റ്റഗ്രാം ആക്കി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫോണിലും ആ അക്കൗണ്ട് ഓപ്പൺ ആക്കി വെക്കുക.
രണ്ട് ഫോണുകളിലും ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ മക്കളുടെ അക്കൗണ്ട് നിങ്ങളുടെ ഫോണിലും ഓപ്പൺ ആക്കി വെക്കുക. വാട്സപ്പ് ആക്കി കൊടുക്കുമ്പോൾ വാട്സപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഇമെയിൽ ഐഡികളും, ബാക്കപ്പ് ഇമെയിൽ ഐഡികൾ, ചാറ്റ് ഹിസ്റ്ററി എടുക്കുന്ന ഇമെയിൽ ഐഡികൾ, അതെല്ലാം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. എന്നിട്ട് നിരന്തരമായിട്ട് വാട്സപ്പിൽ ആരോടാണ് ഇവർ ചാറ്റ് ചെയ്യുന്നത് എന്ന് ഫോളോ അപ്പ് ചെയ്യുക. കാരണം പെൺകുട്ടികൾ 15 വയസ്സ് എന്ന് പറഞ്ഞാൽ എട്ടും പൊട്ടും തിരിയാത്ത പ്രായമാണ്. അവർ നിഷ്കളങ്കരാണ്, നിരപരാധികളാണ്. അവർക്കറിയില്ല എന്താണ് ജീവിതമെന്ന്, അവർക്കറിയില്ല എപ്പോഴാണ് ജീവിതം തുടങ്ങുക എന്നത്. പക്ഷെ അവരെ ചാക്കിട്ട് പിടിക്കുന്നതിന് വേണ്ടി, റാഞ്ചി കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് രക്ഷിതാക്കളാണ്. അപ്പം നഷ്ടങ്ങൾ ഉണ്ടാവുക രക്ഷിതാക്കൾക്കാണ്, നഷ്ടങ്ങൾ ഉണ്ടാകുക പെൺകുട്ടികൾക്കാണ്, നഷ്ടങ്ങൾ ഉണ്ടാകുക കുടുംബങ്ങൾക്കാണ്. ആൺകുട്ടികൾക്ക് ഒരു കാലത്തും നഷ്ടങ്ങൾ ഉണ്ടാവില്ല, അവർ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകും. നഷ്ടങ്ങൾ എപ്പോഴും പെൺകുട്ടികൾക്കാണ് ഉണ്ടാവുക. അതുകൊണ്ട് സ്കൂളുകളിൽ, പാറകളിൽ, നമ്മുടെ മാടായിപ്പാറന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ തന്നെ ഒരുപാട് ഇത്തരം സംഗതികൾ നമ്മുടെ ബീച്ചുകളിൽ നിന്ന് കാണുകയും നമ്മുടെ സുഹൃത്തുക്കൾ കാണുകയും ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നേതായാലും ഞാൻ ഇത്തരം ഒരു കാഴ്ച കണ്ടതുകൊണ്ടാണ് നമ്മുടെ രക്ഷിതാക്കളെയും നമ്മുടെ പെൺമക്കളെയും അലേർട്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത്. അപ്പൊ സൈനിങ് ഓഫ് മഷൂദ് മാട്ടൂൽ. മഷൂദ് മാട്ടൂലിന്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ ആളുകൾക്കും നന്ദി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇനിയും ഒരുപാട് വീഡിയോസുമായി, നാടുമായി ബന്ധപ്പെട്ട, സമൂഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. സൈനിങ് ഓഫ് മഷൂദ് മാട്ടൂൽ.